ഹലോ എവ്രി വൺ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 14th chapter ആണ്. 14th chapter നമുക്ക് പഠിക്കാനുള്ളത് ഡിപ്രീസിയേഷനാണ്. അപ്പം ഡിപ്രീസിയേഷൻ എന്നുള്ള വേർഡ് നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടാവും. പക്ഷെ എന്നിരുന്നാലും ഡിപ്രീസിയേഷൻ എന്നുള്ള വേർഡ് നമുക്കൊരു ചെറിയ ഐഡിയ ഉണ്ടാക്കും. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പെൻസാണ്. അതായത് പി ആൻഡ് എൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്ന സംഭവമാണ് ഡിപ്രീസിയേഷൻ. എന്തുകൊണ്ടാണ് ഇത് എക്സ്പെൻസ്, അതിൻ്റെ കാരണം എന്ന, അതിൻ്റെ ലോജിക് എന്ന, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ എന്നാലും ബാക്കിൽ നിങ്ങൾക്കൊരു ഒരു ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഫിക്സ്ഡ് അസറ്റ് ഒരു ബിസിനസ്സിലേക്ക് വാങ്ങിക്കുമ്പം അത് നമ്മൾ ഗുഡ്സായിട്ട് പർച്ചേസായിട്ട് ട്രീറ്റ് ചെയ്യില്ല അല്ലേ. നമ്മളത് ആ അസറ്റ് അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഫിക്സ്ഡ് അസറ്റ് നമ്മൾ എക്സ്പെൻസായിട്ട് കാണിക്കില്ല അല്ലേ. അപ്പം ഫിക്സ്ഡ് അസറ്റിൻ്റെ ഒരു ഇപ്പം ബിൽഡിങ് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ എന്താണ് നമ്മൾ എൻട്രി ഇടുക? ബിൽഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എൻട്രി ഇടുക. അതായത് ഇപ്പോൾ ഒരു ഗുഡ്സാണ് നമ്മൾ വാങ്ങിക്കുന്നത്, നമ്മൾ വിൽക്കാൻ വേണ്ടി ഗുഡ്സാണ് വാങ്ങിക്കുന്നത്, നമ്മൾ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക. വേറെ എന്തെങ്കിലും എക്സ്പെൻസിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ എന്തെങ്കിലും നമ്മൾ സ്റ്റേഷനറി ഒക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റേഷനറി അക്കൗണ്ട് ഡെബിറ്റും ക്യാഷ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ഇടാം. ഓക്കെ, ഇതാണ് ശരിക്കും പറഞ്ഞാൽ നോർമൽ എക്സ്പെൻസിന് എൻട്രി ഇടുന്നു, അതേപോലെ തന്നെ ഗുഡ്സ് നമ്മൾ എൻട്രി ഇടും. പക്ഷേ ഫിക്സ്ഡ് അസറ്റ് എന്നുള്ളത് ഒരു അസറ്റാണ്. പക്ഷേ നമ്മൾ പറയാം ഒരു ഗുഡ്സ് അല്ല, അതേപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു എന്തല്ല, ഒരു എക്സ്പെൻസ് അല്ല. അപ്പം ഇതിന് നമുക്ക് എന്തുണ്ടാകുന്നുണ്ട്, എക്സ്പെൻസ്. ശരിക്കും പറഞ്ഞാൽ ക്യാഷ് നമ്മൾ കൊടുത്തിട്ടാണ് ഫിക്സ്ഡ് അസറ്റ് വാങ്ങിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഫിക്സ്ഡ് അസറ്റ് ഒരു കൊല്ലം, അതായത് വാങ്ങിച്ച കൊല്ലം തന്നെ ഫിക്സ്ഡ് അസറ്റിൻ്റെ വാല്യൂ നമ്മൾ പി ആൻഡ് എൽ അക്കൗണ്ടിൽ അല്ലെങ്കിൽ നമ്മൾ എക്സ്പെൻസ് ആയിട്ട് കാണിക്കുകയാണെങ്കിൽ അതൊരു ഒരു ഫെയർ ട്രീറ്റ്മെൻ്റ് ആണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒബ്വിയസ്ലി യെസ്, അല്ല അല്ലേ. അതായത് അത് ഒരു ഫെയർ ട്രീറ്റ്മെൻ്റ് അല്ല, ഒരു നല്ല ട്രീറ്റ്മെൻ്റ് അല്ല. കാരണം എന്ന് വെച്ചാൽ ഫിക്സ്ഡ് അസറ്റ് നമ്മൾ വാങ്ങിക്കുന്നത് ബിസിനസ്സിൻ്റെ ഫ്യൂച്ചർ ബെനിഫിറ്റിനും, അതായത് കറണ്ട് ഇയറിലും അതുപോലെ തന്നെ ഫ്യൂച്ചർ ബെനിഫിറ്റ്സിനും വേണ്ടിയാണ്. ഇപ്പം നമ്മൾ ഒരു അസറ്റ്, ഇപ്പോൾ ഒരു മോട്ടോർ വെഹിക്കിൾ നമ്മൾ വാങ്ങിച്ചെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്കൊരു എസ്റ്റിമേഷൻ ഉണ്ടാകും, ഈ ഇത് വണ്ടി ഏകദേശം നമുക്കൊരു 10 കൊല്ലം ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളൊരു എസ്റ്റിമേഷൻ ഉണ്ടാകും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിനനുസരിച്ചിട്ട് ആ 10 കൊല്ലം അതിൻ്റെ എക്സ്പെൻസ് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ കൊല്ലം എക്സ്പെൻസ് ആയിട്ട് കാണിക്കല്ല വേണ്ടത്. അങ്ങനെ കാണിക്കുന്ന എക്സ്പെൻസിനാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അതായത് ഫിക്സ്ഡ് അസറ്റിൻ്റെ വാല്യൂ അല്ലെങ്കിൽ നമ്മൾ കോസ്റ്റ്, അത് യൂസ് ചെയ്യുന്ന, അത് എത്രത്തോളം എത്ര കൊല്ലം യൂസ് ചെയ്യാൻ പറ്റുമോ ആ കൊല്ലമൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് ഓരോ കൊല്ലം ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു എക്സ്പെൻസാണ് ശരിക്കും പറഞ്ഞാൽ ഡിപ്രീസിയേഷൻ. അപ്പോൾ നമ്മൾ ഡിപ്രീസിയേഷൻ ചെയ്യുന്നത്, ഡിപ്രീസിയേഷൻ ചെയ്യാൻ വേണ്ടി നമുക്ക് രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്ന് പറഞ്ഞാൽ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡാണ്, അതുപോലെ തന്നെ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡാണ്. നമ്മളത് പറയും റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് എന്നും പറയും, പക്ഷേ നമ്മൾ സിലബസിൽ പറഞ്ഞിരിക്കുന്നത് ഡിമിനിഷിംഗ് വാല്യൂ മെത്തേഡാണ്. നമുക്ക് ഓരോന്നായിട്ട് ഡിപ്രീസിയേഷൻ എന്നാൽ മനസ്സിലാക്കുക, അതുപോലെ കാരണം എന്ന, അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന്. നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ടോപ്പിക്ക് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ബാക്കിയുള്ള കാര്യം മനസ്സിലാവും. അതിനെന്താണെന്ന് നമ്മൾ നോക്കാം. കാരണം ഇത് ഇവിടെ ഒരു നല്ലൊരു പോയിൻ്റ് പറയുന്നുണ്ട്, ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാം. ഇഫ് ദ എക്സ്പെൻഡിച്ചർ ഓൺ ഫിക്സ്ഡ് അസറ്റ് ഈസ് ഡിഡക്റ്റഡ് ഫ്രം ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് എനി ഇയർ, പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഓഫ് എനി ഇയർ, ഇറ്റ് വുഡ് ബി റോങ് അല്ലേ. അതെ, സിൻസ് ദർ ബെനിഫിറ്റ് ഈസ് എൻജോയ്ഡ് ബൈ ദ ബിസിനസ് ഫോർ മോർ ദാൻ 1 ഇയർ അല്ലേ. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, നമ്മൾ ഒരു കൊല്ലത്തെ പ്രോഫിറ്റിന് അല്ലെങ്കിൽ ഒരു കൊല്ലത്തെ എക്സ്പെൻസിന് നമ്മളത് ആഡ് ചെയ്യുകയാണെങ്കിൽ അത് ശരിയല്ല, അത് റോങ് ആണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളതിൻ്റെ ബെനിഫിറ്റ് അല്ലെങ്കിൽ ആ ഫിക്സ്ഡ് അസറ്റ് നമ്മളെ ബിസിനസ്സിൽ കുറേ കൊല്ലം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാ കൊല്ലവും എന്ത് ചെയ്യണം, ദ കറക്റ്റ് തിങ് ദാറ്റ് ഇറ്റ് വിൽ ബി കറക്റ്റ് തിങ് വിൽ ബി ടു ഡിസ്ട്രിബ്യൂട്ട് ദ കോസ്റ്റ് ഓവർ ദ ഇയേഴ്സ് ഓഫ് ദെയർ യൂസ്ഫുൾ ലൈഫ് ഓഫ് ദി ബിസിനസ്. ബിസിനസ്സിൻ്റെ യൂസ്ഫുൾ ലൈഫിനനുസരിച്ച്, അതായത് നമ്മൾ എസ്റ്റിമേഷനാണ്, നമുക്കിപ്പം കറക്റ്റായിട്ട് എന്തായാലും പറയാമെങ്കിൽ അല്ലേ ഈ അസറ്റ് ഇത്ര കൊല്ലത്തും. പക്ഷേ ഇതിൻ്റെ എക്സ്പേർട്ടും, അതിപ്പം ബിൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെതായ ആൾക്കാരുണ്ട്, എക്സ്പേർട്ട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്നതും അതേപോലെ തന്നെ വണ്ടീനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏകദേശം എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. പോർഷൻ ഓഫ് ദ കോസ്റ്റ് ഓഫ് ദി അസറ്റ് ചാർജ്ഡ് ഈച്ച് ഇയർ ആസ് എക്സ്പെൻസ് നെയിം ആസ് ഡിപ്രീസിയേഷൻ. ദ പോർഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ഫിക്സ്ഡ് അസറ്റ് ചാർജ്ഡ് ഈച്ച് ഇയർ ആസ് എക്സ്പെൻസ് ഈസ് നെയിംഡ് ആസ് ഡിപ്രീസിയേഷൻ. ക്ലിയർ ആയില്ലേ? ക്ലിയർ. ഓക്കെ.